ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അഞ്ചാമത്തെ പാഠഭാഗമാണ് പാഠത്തിൻ്റെ പേരാണ് നമ്മുടെ ഭൂമി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ തന്നെ പാഠഭാഗ വിശകലനവും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ കാണാം നമ്മുടെ ഞാൻ ഭൂമി എന്ന് പറയുകയാണ് അപ്പോൾ ഭൂമി എന്താണ് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുറ്റുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി പറയാണ് ഞാൻ ഭൂമി എന്ന് പറഞ്ഞ ഭൂമി ഭൂമിയെ കുറിച്ച് പറയുകയാണ് എന്താണ് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു അപ്പൊ ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ് ഓക്കെ പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത് അപ്പോൾ ആദ്യം ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു പിന്നെ നിരന്തരം മഴ പെയ്തു അങ്ങനെ ആ ചൂടൊക്കെ പോയി തണുത്തു പിന്നെയും ദശലക്ഷ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജീവൻ്റെ തുടിപ്പ് ഭൂമിയിൽ ഉണ്ടായത് സൗരയൂത ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ നമുക്കറിയാം ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്ന ഒരൊറ്റ ഗ്രഹം മാത്രമേ ഉള്ളൂ അതാണ് ഭൂമി നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട് ശ്വസിക്കാൻ വേണ്ട വായു കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുള്ള ജലം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ് എങ്ങനെ അങ്ങനെയെല്ലാം അപ്പോൾ ഭൂമിയുടെ ആത്മകഥം വായിച്ചല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഭൂമി പറയുന്നത് കോടിക്കണക്കിന് ചു വർഷങ്ങൾക്കും മുമ്പ് ചുറ്റുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു പിന്നീട് മഴ പെയ്തു തണുത്തു പിന്നീട് കുറേ വർഷങ്ങൾക്ക് ജീവജാലങ്ങൾ ഉണ്ടായി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി അതേപോലെ ജീവിക്കാൻ നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഭൂമിയിലുണ്ട് ശ്വസിക്കാൻ വായു കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ജലം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് മണ്ണ് ഇവയൊക്കെ നമ്മുടെ ഭൂമിയിലുണ്ട് ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ഇനിയും ഭൂമിയുടെ ഒരു പേജിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഭൂമിയുടെ നമ്മളിപ്പോൾ കാണുന്ന ഭൂമിയുടെ ഉപരിതലമാണ് അല്ലേ ഭൂമിയുടെ മേൽഭാഗത്തിലൂടെയാണ് മേൽഭാഗമാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഭൂമിയുടെ ഉള്ളിൽ ഒരുപാട് സംഗതികളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പം നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ പുഴകളുണ്ട് മലകളുണ്ട് താഴ്വരകളുണ്ട് സമതലങ്ങളാണ് ഒക്കെ നമ്മുടെ ഭൂമിയുടെ മേൽഭാഗം ഉപരിതലം എന്ന് പറഞ്ഞാൽ മേൽഭാഗം നമുക്കറിയാം ഒരു വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചൂട് നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ അതായത് നമ്മൾ ഈ നിലനിൽക്കുന്ന ഭൂമിയുടെ ഉള്ളിൽ എന്താണ് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ചൂട് അതി കഠിനമാണ് അപ്പോൾ എത്രത്തോളം ഉണ്ട് ചൂട് അതൊരു പോയിൻ്റാണ് ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക സങ്കല്പിക്കാൻ പോലും കഴിയില്ല കാരണം നമ്മളൊരു ചായ ഉണ്ടാകുമ്പോൾ വെള്ളം തിളക്കുന്നവരെ നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് അതുതന്നെ നമുക്ക് എത്രത്തോളം കഠിനമാണ് അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവുകയിൽ ഏറ്റവും ആഴമുള്ള ഘനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അത്രത്തോളം ദൂരം മനുഷ്യന് ചെന്നെത്താനാവുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്താണ് ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് അപ്പം നമുക്ക് രണ്ട് പോയിൻറ്റാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് കേരള ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററാണ് ഭൂമിയുടെ ഉള്ളിറയിലേക്കുള്ള ദൂരം ഓക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം അപ്പം നമ്മൾ ഖനി ഓരോന്ന് കുഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നില്ല സ്വർണ്ണ ഖനി ഒക്കെ ഉണ്ടാവുമല്ലോ അതാ ആ ഖനി തന്നെ എന്താണ് അത് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഭൂമിയിൽ നിന്നും അടിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അവിടെ തന്നെ പോകാൻ നമ്മൾ പല പലവിധ സംവിധാനങ്ങൾ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഗുണ മന്മൽ ബോയ്സ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് ദൂരമുള്ളൂ ആ ഉള്ളിലേക്ക് തന്നെ പോകാനും ശ്വാസം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ അത് എത്രത്തോളം ദൂരമാണെന്ന് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് പോയിൻ്റാണ് പഠിക്കാനുള്ളത് ഒന്ന് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അതെന്താണ് അത് ഭൂമിയുടെ ഉള്ളറയിലെ ചൂടാണ് അതേപോലെ തന്നെ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ മീറ്റർ അതെന്താണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്കുള്ള ദൂരമാണ് ഇത് രണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യനെ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ ഒരിക്കലും അല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അത് ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്നും അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ പല സാധനങ്ങളും ഭൂമിയുടെ മുകളിൽ എത്തിച്ചേരും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങൾ വിശലകലനം ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പേജിലെ പോയിന്റ്സ് നോക്കാം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ചൂട് എത്ര ഡിഗ്രി സെൽഷ്യസാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയുടെ പേരാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിന് രണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ എഴുതുക സമുദ്ര ഭൂവൽക്കം വൻകര ഭൂവൽക്കം നമുക്ക് അടുത്ത പേജ് പഠിക്കാനുള്ളതാണ് ഇതിനോട് കൂടി ഒരു കാര്യം കൂടി നിങ്ങൾ മറന്നുപോയത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ഇനി നമുക്ക് ഭൂമിയുടെ ഘടന ഒന്ന് പരിശോധിക്കാം ഇതാണ് ഭൂമി അപ്പോൾ ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള ഭാഗമാണ് ഭൂവൽക്കം ഓക്കെ ഭൂവൽക്കമാണ് ഏറ്റവും ഇപ്പുറുള്ള ഭാഗം ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് മാൻറ്റില് ആണുള്ളത് പിന്നെ പുറക്കാമ്പ് പിന്നെ അകക്കാമ്പ് ഉള്ളത് ഓക്കെ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തരംദേശിക്കുന്നു ഏറ്റവും പുറമേയുള്ള പാളിയെ എന്താ വിളിക്കുക ഭൂവൽക്കം ഓക്കെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കമാണ് ഇനി ഭൂവൽക്കത്തെക്കുറിച്ച് നമുക്ക് എങ്ങെന്തൊക്കെ പറയാം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് ഓക്കെ ഖര പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി അപ്പോൾ നമുക്ക് ഭൂവൽക്കത്തെ ഏറ്റവും പുറമേയുള്ള പാളി എന്ന് പറയാം ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതം എന്ന് പറയാം ഭൂവൽക്കത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് വൻകരഭൂവൽക്കവും സമുദ്രഭൂവൽക്കവും ഓക്കെ വൻകരഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ ശരാശരി മുപ്പത് കിലോമീറ്ററോളം വരും ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ ഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്ററാണ് കനം അപ്പോൾ ഏതാണ് ഈ ഭൂവൽക്കം തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്നെന്താണ് ഭൂവൽക്കവും ഒന്ന് സമുദ്ര ഭൂവൽക്കവും അപ്പോൾ വൻകര വൻകരഭൂവൽക്കത്തിനാണ് എന്ത് കനം കൂടുതൽ ഓക്കെ എഴുപത് കിലോമീറ്റർ കനമുണ്ട് അതേസമയം സമുദ്ര സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ ആണ് കനം അപ്പോൾ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും പുറമേ ഉള്ള പാളി ഇനി അടുത്തത് നമ്മൾ മാൻറ്റിലാണ് ഓക്കെ അടുത്തത് എന്താണ് മാൻ്റിൽ പൂവൽക്കത്തിൻ്റെ തൊട്ടു താഴെയുള്ള ഭാഗം അതാണ് മാൻറ്റിൽ താരതമ്യേന കനമുള്ള ഭാഗമാണ് ഇത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഓക്കെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഓക്കെ ഇനി ഭൂവൽക്കവും അതേപോലെ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഇപ്പം ഭൂവൽക്കവും അതേപോലെ തന്നെ മാൻറ്റിലിൻ്റെ ആദ്യ ഭാഗവും ഓക്കെ മാൻ്റിൽ മുഴുവനായിട്ടില്ല മാൻറ്റിലിൻ്റെ ഉപരിഭാഗം പുറം ഭാഗവും കൂടി ചേർന്നതാണ് എന്ത് ശിലാമണ്ഡലം എന്താണ് ശിലാമണ്ഡലം അതെന്താണ് ഭൂവൽക്കവും അതേപോലെ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ശിലാമണ്ഡത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒരുകി മാഗ്മ അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒരുങ്ങി വരുന്ന ആ ഒരു ലിക്വിഡിൻ്റെ ദ്രാവകത്തെ നമ്മൾ മാഗ്മ എന്നാണ് പറയുന്നത് മാഗ്മ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ് മാൻറ്റിൽ മാൻറ്റിലിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് മാൻറ്റിൽ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന് താഴെയുള്ളതാണ് ഉള്ളതാണ് അപ്പം ഭൂവൽക്കവും അതേപോലെ മാൻറ്റിലിൻ്റെ ഉപരിഭാഗം എല്ലാ ഭാഗവും ഇല്ല മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും കൂടി ചേർന്നതാണ് ശിലാമണ്ഡലം ഓക്കെ ശിലാമണ്ഡലം ആ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് അർദ്ധദ്രവാവസ്ഥയിലാണ് ആ ഭാഗമാണ് അസ്തനോസ്വിയർ ശിലാമണ്ഡലത്തിന് താഴെയുള്ള ഭാഗമാണ് അസ്തനോസ്വിയർ അർദ്ധദ്രവാസ്ഥയിൽ കാണപ്പെടുന്നതാണ് അസ്തനോസ്വിയർ അസ്തനോസ്വിയറിന് താഴെയുള്ള ഭാഗം എന്ത് കരാവസ്ഥയിലാണ് ഓക്കെ ഇനി അടുത്തത് കാമ്പാണ് മാൻറ്റിനുള്ള താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പ് തന്നെ രണ്ട് വിധമുണ്ട് പുറക്കാമ്പുണ്ട് അകക്കാമ്പും ഉണ്ട് പുറക്കാമ്പ് എന്താണ് ദ്രവാവസ്ഥയിലും അകാക്കാമ്പ് കരാവസ്ഥയിലുമാണ് കാമ്പിൽ മുഖ്യമായും എന്താണുള്ളത് നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊട്ടതാണ് അതിനാൽ കാമ്പിന് നിഫ എന്നു പേരുണ്ട് അകക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗം അതാണ് എന്ത് അകക്കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാമ്പിന് വേറൊരു പേരുണ്ട് എന്താണ് നിഫേ എന്നും പേരുണ്ട് എന്തുകൊണ്ടാണ് നിഫേ എന്നു പേരുള്ള വന്നത് നി ഫോർ എന്താണ് നിക്കൽ എഫ് ഇ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഇരുമ്പിൻ്റെ പ്രതീകമാണ് എഫ് ഇ അപ്പം കാമ്പിന് നമ്മൾ നിഫ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ രണ്ടാണ് രണ്ട് ഭാഗമാണുള്ളത് കാമ്പിന് പുറക്കാമ്പും അകക്കാമ്പും ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഭൂമിയുടെ ഘടന സവിശേഷതകൾ അപ്പോൾ നമ്മുടെ ഭൂവൽക്കത്തെ നമുക്ക് എന്ത് പറയും ഏറ്റവും പുറമേ ഉള്ള ഭാഗം എന്ന് പറയാം അതേപോലെ തന്നെ എന്ത് പറയാം ഘരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതം എന്ന് പറയാം ഓക്കെ പിന്നെ എന്ത് പറയാം ഘരരൂപത്തിലുള്ള പാറകളാൽ മുപ്പത് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ കനമുണ്ട് എന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഭൂവൽക്കത്തെക്കുറിച്ച് കൂടുതൽ പറയാം ഭൂവൽക്ക ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്രവൽക്കത്തെ സീമ എന്നും പറയുന്നു സിയാൽ സിലിക്കൻ അലൂമിനിയം എന്നിവ ധാരാളമുള്ള ശിലകളാൽ നിർമ്മിതമാണ് എന്നാൽ സിമ സിലിക്കനും മഗ്നീഷ്യം കൂടിയ ശിലകളാണ് ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തിന് മറ്റു ഭൂവൽക്കത്തേക്കാൾ കനമുണ്ട് മുപ്പത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ വരെ കനം ഉണ്ടാകും എന്നാൽ സമുദ്രവൽക്കരത്തിന് ശരാശരി കനം ഏഴ് കിലോമീറ്റർ ആണ് അപ്പോൾ നമ്മൾക്ക് ഒരു അസൈൻമെൻറ്റ് ഉണ്ട് അതിനെ കുറി അതിനുള്ളതാണ് ഈ ഒരു പോയിൻറ്റ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എഴുതാം ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് പിന്നെന്താണ് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതം എന്ന് എന്നെഴുതാം പിന്നെന്താ എഴുതാം മുപ്പത് കിലോമീറ്റർ വരെ എഴുപത് കിലോമീറ്റർ വരെ കനമുണ്ട് ഇനിയിവിടെ മാൻറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് താരതമ്യേന കനം കൂടിയ ഭാഗമാണ് ഭൂവൽക്കത്തിന് താഴെ രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോമീറ്റർ വരെയുള്ള ഭാഗം പിന്നെന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ആ പിന്നെ നമുക്ക് ഭാരതമേന കനം കൂടിയ ഭാഗം ശിലാമണ്ഡലം അസ്തനോസ്ഫിയർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇനി കാമ്പിൽ നമുക്ക് നിഫേ എന്നറിയപ്പെടുന്നു പൂഗ്ര കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് നിക്കൽ ഇരുമ്പ് എന്നീ ഭാഗങ്ങളാൽ നിർമ്മിതം എന്നൊക്കെ നമുക്ക് ഇവിടെ എഴുതാം ഇനി നമുക്ക് മാൻ്റിനെ കുറിച്ചും അതേപോലെ തന്നെ കാമ്പിനെ കുറിച്ചിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഒരു കുറിപ്പാണിത് നമുക്ക് ഒരു അസൈൻമെൻ്റ് ഉണ്ട് ഭൂമിയുടെ ഉള്ളറയിലെ വിശേഷങ്ങൾ എന്ന ശീർഷകത്തിൽ അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി നോട്ട് പുസ്തകത്തിൽ കുറിപ്പെഴുതു അതിന് നിങ്ങൾ എഴുതേണ്ടതാണ് ഇത് കാര്യങ്ങൾ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം അത് മാൻറ്റിലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാൻറ്റിലാണ് മാത്മ രൂപം കൊള്ളുന്നതും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഇനി കാമ്പ് നമുക്കറിയാം നിഫേ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്ത നോക്കാം ഭൂമിയുടെ ഉള്ളറയുടെ ഓരോ പാടുകളുടെയും സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു അവ ശരിയായവടെ നേരെ സ്മൈലി അതേപോലെ തന്നെ തെറ്റായ നേരെ എന്നും വരച്ച് ചേർക്കാം നോക്കാം നമുക്ക് ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാവമാണ് ഭൂവൽക്കം അപ്പോൾ നമുക്ക് സ്മൈലി കൊടുക്കാം അല്ലേ ഭൂവൽക്കവും മാൻറ്റലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അതും ശരിയാണ് ഓക്കെ ശിലാപദാർത്ഥങ്ങളിൽ ഉരുകിയ അർദ്ധദ്രവാസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അതും ശരിയാണ് നി പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് ശരിയാണ് വൻകന ഭൂവൽക്കം സമുദ്ര പുൽഗം എന്നിവ ഭൂവൽക്കത്തിൻ്റെ രണ്ടു ഭാഗങ്ങളാണ് കാമ്പിന് നിഫ എന്നും പേരുണ്ട് നമുക്ക് പ്രവർത്തനമുള്ളത് ഒരു ചാറ്റ് ഭൂമിയുടെ കടനെ ചിത്രീകരിച്ച് ഓരോ പാളിക്കും പ്രത്യേകം നിലനിൽക്കി സവിശേഷതകൾ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടല്ലോ ഈ ഒരു ചിത്രം വരച്ച് നിങ്ങൾ ഇതൊക്കെ എഴുതിയാൽ മതി അതേപോലെ രണ്ടാമത്തെ പ്രവർത്തനവും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂവൽക്കം മാൻറ്റിൽ കാമ്പ് തുടങ്ങിയവക്കുറിച്ച് അധിക വിവരങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ എഴുതുക ഇനി നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതി ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെ ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകൂടി വർഷങ്ങൾക്ക് കൊണ്ട് സാവധാനം തണുത്തു ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഭൂമി ഒരു ചുട്ടുപഴുത അവസ്ഥയിലായിരുന്നു അപ്പോൾ കുറേ മഴ പെയ്തപ്പോഴാണ് അത് തണുത്തത് ആ തണുത്തപ്പോഴെന്തായി ഭൂമിയിൽ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി അപ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷം എങ്ങുണ്ടായത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ക്രമേണ ഭൂമിക്ക് ചുറ്റും അപ്പോൾ ഈ വാതകങ്ങളൊക്കെ പുറത്ത് വന്ന് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വാതകങ്ങളൊക്കെ പുറത്ത് വന്ന് ക്രമേണ ഭൂമിക്ക് ചുറ്റും വാതകങ്ങൾ കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടാക്കി വായുവിൻ്റെ ആവരണം ഉണ്ടാക്കി അപ്പോൾ നമുക്ക് എന്ത് പറയാം അന്തരീക്ഷം എന്ന് വന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം എന്താണ് അന്തരീക്ഷം ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് ഓക്കെ സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംരക്ഷണ ഫലമായ അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി അപ്പോൾ സസ്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായി ഓക്സിജൻ ധാരാളമായി ഉണ്ടാകും അന്തരീക്ഷത്തിൽ എന്തുണ്ട് വാതകങ്ങളുണ്ട് ആ വാതകങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് പ്രധാനമായിട്ടുള്ള വാതകങ്ങളാണ് പറയുന്നത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ നൈട്രജൻ ഉണ്ട് ഓക്സിജൻ കൂടാതെ മറ്റ് വാതകങ്ങളുണ്ട് പൊടിപടലങ്ങളുണ്ട് ജലാംശമുണ്ട് അപ്പോൾ അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണുള്ളത് വാതകങ്ങളുണ്ട് പൊടിപടലങ്ങളുണ്ട് ജലാംശങ്ങളുണ്ട് ഇതൊക്കെ എന്തുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് വാതക ഭൂമിയെ ആവരണം ചെയ്യുന്ന ഒരു വാതക പുതപ്പാണ് അപ്പോൾ ഈ ഒരു വാതകങ്ങളൊക്കെ എത്ര അളവിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഇതൊരു ചെറിയൊരു കുറിപ്പാണ് അപ്പോൾ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണോ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ ജീവൻ നിലനിൽപ്പിന് ആധാരമായ രണ്ട് പ്രധാന വാതകങ്ങൾ ഏതെല്ലാം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ബാഷ്പീകരണം എന്നാലെന്താ അത് നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നതാണ് സൂര്യതാപം ഏറ്റവും ഭൗമഭരിതത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം അന്തരീക്ഷ സംരചന ഹോമപരിതനത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഭൂമി ഇവിടെ ഭൂമി ഇതാണ് ഭൂമി ഇവിടെയാണെങ്കിൽ ഇതാണ് അന്തരീക്ഷം വാതകത്തിൻ്റെ പുലപ്പാണ് അന്തരീക്ഷം ഈ അന്തരീക്ഷത്തിൽ പതിനായിരം കിലോമീറ്റർ വരെ എന്തുണ്ട് അന്തരീക്ഷമുണ്ട് നമ്മൾ ആകാശത്തെ നോക്കുമ്പോൾ ഇത് ദൂരെയാണ് ഇത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഓരോരോ ആശയങ്ങൾ വരും അല്ലേ അപ്പോൾ എത്രത്തോളം ഉണ്ട് ഏകദേശം പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഈ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ഥിതി ചെയ്യുന്ന ഭൗമരിദത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു ഉയരം കൂടുന്നോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അപ്പോൾ ഉയരം കൂടുന്നതോറ് എന്താ സംഭവിക്കുന്നത് വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അതാണ് ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഒരു പോയിൻ്റാണ് ഉയരം കൂടുന്നോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് എവിടെ നിന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് അപ്പോൾ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് മുഖ്യ പങ്ക് ആര് വഹിക്കുന്നത് അന്തരീക്ഷം വഹിക്കുന്നുണ്ട് ഇനി ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളെ കൂടാതെ മറ്റേതൊക്കെ വാതകങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എത്രയാണ് സെവൻറ്റി എയ്റ്റ് ശതമാനം എഴുന്നൂ എഴുപത്തെട്ട് ശതമാനം എന്തുണ്ട് നൈട്രജൻ ഉണ്ട് ഇരുപത്തൊന്ന് ശതമാനം എന്താണ് ഓക്സിജൻ ഓക്സിജനുള്ളത് അപ്പം തന്നെ എത്രയായി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്തായി നൈട്രജനും ഓക്സിജനും തന്നെയായി ബാക്കിയുള്ള ഒരു ശതമാനമാണ് ഈ കാണുന്ന വാതകങ്ങളൊക്കെ ഓക്കെ അത് ഏതൊക്കെയാണ് ആർഗൺ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് നിയോൺ ഉണ്ട് ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ ഇവയൊക്കെ എന്താണ് ആകെ ഒരു ശതമാനമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് നൈട്രജനാണ് മറന്നു പോകരുത് നൈട്രജനാണ് നൈട്രജൻ്റെ അളവ് എഴുപത്തെട്ട് ശതമാനമാണ് ഓക്സിജൻ എത്രയാണ് ഇരുപത്തൊന്ന് ശതമാനം മാത്രമാണ് ഇനി നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിൽ അന്തരീക്ഷ വായുവിൻ്റെ എങ്ങനെയെല്ലാം സഹായകമാണ് അന്തരീക്ഷ വായു അതേപോലെ അന്തരീക്ഷത്തിലെ ജലാംശം അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കാം അടുത്ത പേജ് നോക്കാം അന്തരീക്ഷ അന്തരീക്ഷമായിൽ ഏറ്റവും കൂടുതലുള്ള വാതകവിപ്പ് മനസ്സിലായാലോ നൈട്രജനാണ് നൈട്രജനും ഓക്സിജനും കൂടി അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു അത് നമ്മൾ കണ്ടുവല്ലേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എത്രയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇനി അടുത്തു നോക്കാം ബാഷ്പീകരണം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഒക്കെ ഈ വാപറേഷൻ അപ്പോൾ നമുക്ക് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ എന്താണ് ചായ ഒക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ എന്താണ് ആ ചൂട് കൊണ്ടിട്ട് ജലം നീരാവി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ലാവി പോകുന്നത് കാണാം അതാണ് സിംപ്ലി എന്ത് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ അപ്പം ബാഷ്പീകരണം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത് സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഓക്കെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെയുള്ള ജലഭാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ഉള്ളൂ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ ഇനി വാതകങ്ങൾ ജലധന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗങ്ങളാണ് പൊടികളും ധാരാളമുണ്ട് പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നു ഇവിടെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് ാണ് ഘനീകരണ മർമ്മങ്ങൾ എന്താണ് ഘനീകരണ മർമ്മങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമുണ്ട് ഒന്ന് ബാഷ്പീകരണം എന്നാൽ എന്ത് ഒന്ന് ഘനീകരണ മർമ്മങ്ങൾ എന്നാലെന്ത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ എങ്ങനെയാ പൊടികൾ എത്തുന്നത് അപ്പം കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ് കാറ്റിലൂടെ കാറ്റടിക്കുമ്പം നമ്മൾ കണ്ടില്ലേ പൊടി മാറുന്നത് അത് പിന്നെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് ഇനി ഭൂമിയുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അന്തരീക്ഷം എങ്ങനെയല്ല അപ്പം അന്തരീക്ഷം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഓക്കെ െ കുറച്ച് കൂടുതൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ബാഷ്പീകരണം എന്നാൽ എന്ത് നിങ്ങൾക്കറിയാം സൂര്യതാപം ഏറ്റ് ഭൗമപരത്തിൽ നിന്ന് ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നത് എങ്ങനെയാണ് കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നു അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്ത് വരുന്നു ഉൾക്കകൾ കത്തുന്നതിലൂടെ ചാരമുണ്ടാകുന്നു വേനലിൽ വരണ്ട് തുടങ്ങിയ ഭൂമിയിൽ നിന്നും ഉയരുന്ന പൊടി മൂലം ഉണ്ടാക്കുന്നു ഇനി ഭൂമിയുടെ ജീവജാലങ്ങൾക്ക് അന്തരീക്ഷം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം അവിടെ ബാക്കി നിങ്ങൾ ഇത് നോക്കി എഴുതുക കാലാവസ്ഥ പ്രതിഭാസം പിന്നെ ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു ജീവജാലങ്ങൾക്ക് ശ്വസനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതിലൂടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നു ഓക്കെ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അത് എഴുതുക ഇനി നമ്മൾക്ക് ഓരോ അന്തരീക്ഷ വായുവിനെ പറ്റി പറഞ്ഞു ജലാംശം പറഞ്ഞു അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ പറഞ്ഞു ഇപ്പോൾ അന്തരീക്ഷ വായു എന്ന് പറഞ്ഞാൽ എന്താണ് ശ്വസിക്കാം വായു പ്രദാനം ചെയ്യുന്നു കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു ഇനി അന്തരീക്ഷത്തിലെ ജലാംശം എന്തുകൊ എങ്ങനെയാണ് സഹായമാകുന്നത് താപനില ക്രമീകരിക്കുന്നു അല്ലേ ചൂട് ക്രമീകരിച്ചു കൊണ്ടുവന്നത് എന്താണ് ഈ ജലാംശം ഉള്ളത് കൊണ്ടാണ് പിന്നെ അതേപോലെ മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു മഴക്ക് കാരണമാകുന്നു ഇനി പൊടിപടലങ്ങൾ എങ്ങനെയാണ് സഹായകമാകുന്നത് ുന്നത്നീകരണ പ്രക്രിയ നടക്കുന്നതിന് സഹായിക്കുന്നു മേഘങ്ങളുടെ രൂപീകരണത്തിന് സഹായകമാകുന്നു മേഘങ്ങളുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് മഴ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കോളത്തിലൊക്കെ അത് എഴുതുക അടുത്ത എന്താണ് ഇപ്പം ജീവൻ നിലനിൽക്കുന്നതിന് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അന്തരീക്ഷത്തിനുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ ആ ഓക്കെ ഇനി അന്തരീക്ഷം ഇപ്പോൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അന്തരീക്ഷ മലിനീകരണമാണ് എവിടെ അപ്പോൾ അന്തരീക്ഷ മലിനമാകുന്ന അവസ്ഥ എന്താണ് പറയുന്നത് അന്തരീക്ഷ മലിനീകരണം എന്നാണ് പറയുന്നത് അന്തരീക്ഷ വായുവിൽ ന്റെ സംരചനക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപ്ര പദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം അപ്പം അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് പുക നമ്മുടെ വായു ശ്വസിക്കുന്ന വായു നൈട്രജനോ ഒന്നുമല്ല അതുകൂടാതെ നമ്മുടെ പുക വിഷവാതകങ്ങൾ വാതകങ്ങൾ രാസപ്രദാർത്ഥങ്ങൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ അന്തരീക്ഷം ആ മലിനീകരണം പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്തരീക്ഷ മലിനീകരണം എന്താണെന്ന് നിങ്ങളെ എഴുതുക എന്താണ് അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകവും വിഷവാതവും മറ്റു രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ ചിത്രം ഒന്നാമത്തെ എന്താണ് ഇതെന്താണ് വ്യവസായ ശാലകളിൽ നിന്ന് പുറത്തേരുന്ന പുകയുടെ ഒരു കറുപ്പ് തന്നെ കളർ തന്നെ നിങ്ങൾ നോക്കൂ അതേപോലെ ഇതെന്താണ് ഇത് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങളിലെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയുടെ നിറങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് നോക്കൂ ഇതെന്താണ് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയാണ് ഇതെന്താണ് ഇത് കർഷക കാർഷിക വിള ഉണ്ടാവല്ലോ ഏ അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഇനി പിന്നെ നമ്മൾ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കരിമരുന്ന് അല്ല ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പിന്നെ ഇതെന്താണ് ഇത് അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനത്തിൽ പുറന്തള്ളുന്ന പുക ഇതൊക്കെയാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് അപ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ പട്ടികപ്പെടുത്താനുള്ള മൂന്നെണ്ണം നിങ്ങൾ എഴുതുക അന്തരീക്ഷ മലിനീകരണത്തിന് വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പുക വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുറത്തുവിടുന്ന പുക അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം പുക പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക കാർഷിക വിളവുകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഓക്കെ ഒരു ചോദ്യമുണ്ട് വ്യവസായ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കൂടുതലാണ് ഇപ്പം വ്യവസായ നഗരങ്ങളിലൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കൂടുന്ന കാരണം എന്താണ് ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ കൂടും അല്ലേ പിന്നെ ആളുകൾ കൂടും വ്യവസായ നഗരത്തിലൊക്കെ എന്തുണ്ടാവും ആളുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കും അപ്പോൾ ഓരോ ആളുകൾ തിങ്ങി തിങ്ങിപ്പാർക്കുന്നതിനനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണം കൂടും വാഹനങ്ങളുടെ പുറന്തള്ളുന്ന പുകയുടെ അളവും കൂടുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്തത് വേറെ വ്യവസായ അന്തരീക്ഷ മലയാളം തോത് കൂടുതൽ ഇനി അമ്ല ഇനി ഓരോന്നും കൂടുതൽ വേറൊരു പ്രതിഭാസമാണ് അമ്ല മഴ എന്ന് പറഞ്ഞാൽ അത് എന്താണ് കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഡയോക്സൈഡ് നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു അവ മഴവെള്ളത്തോടൊപ്പം കടന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് അപ്പം എന്ന് പറഞ്ഞാലും മനസ്സിലായല്ലോ ഈ കൽക്കരി പെട്രോളിയം തുടങ്ങിയ കത്തുമ്പോൾ അവയിൽ അവയിലെന്താ ഉള്ളത് അവയിൽ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ ഉണ്ടാവും അതെന്താകും നമ്മുടെ അന്തരീക്ഷത്തിലെത്തും അപ്പോൾ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം ചേർന്ന് അത് ഭൂമിയിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ അമ്ല മഴ എന്ന് പറയുന്നത് അഞ്ചിൽ കുറവാണെങ്കിൽ അതായത് മഴവെള്ളത്തിൻ്റെ പിയച്ച് മൂല്യം നമ്മൾ കൂട്ടിയാൽ അത് അഞ്ച് കുറവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അമ്ല മഴയാണ് നമുക്കറിയാമല്ലോ ശുദ്ധജലത്തിൻ്റെ പിയച്ച് മൂല്യം ഏഴാണ് അപ്പം മഴവെള്ളം എന്ന് പറയുന്നത് എന്താണ് ശുദ്ധജലമാണ് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അതിൽ ഇങ്ങനെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അമ്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുന്നത് അഞ്ചിൽ കുറവ് നോക്കിയിട്ടാണ് അതേപോലെ പുകമഞ്ഞ് അതെന്താണ് പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് ഓക്കെ പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് പുക മഞ്ഞ് വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്ക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു ഇവ മഞ്ഞുമായി കലർത്തും പുകമഞ്ഞ് രൂപപ്പെടുന്നു പക്ഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നു അപ്പോൾ പുക മഞ്ഞ് അമ്ല മഴ ഇതൊക്കെ എന്താണ് വായുമലിനീകരണത്തിന് കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് വ്യവസായശാലകൾ കൂടി വരുന്ന വാഹനങ്ങൾ കൂടി വരുന്നു പിന്നെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കൂടി വരുന്നു ഇതൊക്കെയാണ് ഇതിനൊക്കെ കാരണം ഇനി അന്തരീക്ഷ മലിനീകരണം ഏതൊക്കെ വിധത്തിലാണ് നടന്ന അവസൃഷ്ടിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിനേക്ക് എന്തൊക്കെ ചെയ്യാനാവും അപ്പോൾ നമുക്കിപ്പോൾ അന്തരീക്ഷ മലീകരണം നടക്കുന്നു അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കൂ ഇതെന്താണ് ആ ഇത് ചെടികൾ പിടിപ്പിക്കാം വൻതോതിൽ മരങ്ങളും ചെടികളും വെച്ച് പിടിക്കുക പിന്നെ ഇതെന്താണ് ഇത് ആ നമ്മുടെ സൗരോർജ്ജ പാനലുകളാണല്ലേ അപ്പോൾ ഇത് നമ്മൾ വെക്കുക പിന്നെ അതേപോലെ തന്നെ സൈക്കിൾ പോലെ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുക പിന്നെ പൊതുവാഹനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഓരോരുത്തർക്കും ഓരോ വണ്ടി എന്നതിലുപരി പൊതുവാഹനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം പൊതുവാഹനം ഉപയോഗിക്കാം വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാം കാൽനട യാത്ര ഒരാൾ മാത്രം ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക സാധിക്കുമെങ്കിൽ വിറകടുപ്പുകൾ പരമാവധി ഒഴിവാക്കുക മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് അന്തരീക്ഷത്തെ സംരക്ഷിക്കാം ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താണ് ഇനി അന്തരീക്ഷ ഘടന നമ്മളിപ്പം ഭൂമിയുടെ ഘടന പറഞ്ഞു ഭൂമിയുടെ ഘടന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഭൂവൽക്കമുണ്ട് മാൻറ്റിലുണ്ട് അതേപോലെ തന്നെ കാമ്പുണ്ട് അപ്പം ഭൂവൽക്കത്തിന് തന്നെ നമ്മൾ രണ്ടായി തരംതിരിച്ചു മാൻറ്റിലിനെ രണ്ടായി തരംതിരിച്ചു അതേപോലെ തന്നെ നമ്മൾ നമുക്ക് അന്തരീക്ഷമുണ്ട് അല്ലേ അന്തരീക്ഷത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട് ഇതാ നോക്കൂ ഇതാണ് നമ്മുടെ ഭൂമി ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന എന്താണ് ട്രോപ്പോസ്ഫിയർ പിന്നെ അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ പിന്നെ അതിന് തൊട്ടു മുകളിൽ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഓക്കെ അപ്പം അന്തരീക്ഷ പാളികളാണിത് അഞ്ച് വ്യത്യസ്ത പാളികളാണുള്ളത് ഒന്നാമത്തേത് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്വിയൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ശരാശരി പതിമൂന്ന് കിലോമീറ്റർ മാത്രം ഉയരം വരും കേതു പ്രദേശത്തെ ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററും ഉയരമാണ് ഉള്ളത് പൊടിപടലങ്ങളും ജലപാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഇപ്പോൾ ട്രോസ്പോ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് പൊടിപടങ്ങളും ജലബാഷ്പങ്ങളും ഏറ്റവും കൂടുതലുള്ള ഈ പാളിയിലാണ് ഇവ കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്ന എവിടെയാണ് ഈ ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്വിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിലും നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു അതായത് ട്രോപ്പോസ്വിയറിന് കൂടുന്തോറും എന്താണ് താപനില കുറയാണ് എന്നതാണ് ഇതിന് ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിനെ ഈ ഒരു പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത് ആ താപനഷ്ടനിരക്ക് എന്നാണ് വിളിക്കുന്നത് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ അന്തരീക്ഷ താപനില കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇനി ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിളിക്കാൻ കാരണം എന്താണ് ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് എന്തൊക്കെയാണ് അന്തരീക്ഷത്തിനോട് ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഈ പാളിയിലാണ് േഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് അതിനാൽ ട്രോപ്പോസ് ഉയർന്ന അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിളിക്കുന്നു അതേപോലെ വേറൊരു ചോദ്യമുണ്ട് ഉണ്ട് ഊട്ടി മൂന്നാർ കൊടൈക്കന തുടങ്ങി ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താണ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിന് അന്തരീക്ഷ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന ക്രമത്തിൽ നമ്മൾ ക്രമത്തെ കുറയുന്നു ഓക്കെ ഊട്ടി മൂന്ന കൊണക്കന തുടങ്ങിയ പ്രദേശങ്ങൾ ട്രോപ്പോസ്വിയറിൻ്റെ ഭാഗമാണ് അപ്പോൾ ട്രോപ്പോസ്വിയറിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറയുന്നു അതിനാൽ ഊട്ടി കൊടയ്ക്കന മൂന്ന തുടങ്ങിയ പർവ്വത മേഖലകളിൽ താപനില വളരെ കുറയാണ് അതിനാൽ തണുപ്പ് അനുഭവപ്പെടുന്നു അപ്പോൾ നമ്മുടെ ട്രോപ്പോസ്ഫിയർ വളരെ ആണ് അപ്പോൾ അത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിലെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ പിന്നെ അടുത്തത് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ അതായത് ട്രോപ്പോസ്വിയറിന് തൊട്ടുമുകളിലെ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്വിയറിന് തൊട്ടുമുകളിലെ അന്തരീക്ഷ പാളിയാണ് ഭൗമോപരതത്തിന് ശരാശരി അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം എത്ര കിലോമീറ്റർ വരെയാണ് അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം മറ്റേത് എത്രയായിരുന്നു പതിമൂന്ന് കിലോമീറ്റർ ആയിരുന്നു അല്ലേ പതിമൂന്ന് കിലോമീറ്റർ ഇത് അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം ഇനി സ്ട്രാറ്റോസ്ഫിയർ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരിക അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ നേരത്തെ ടോപ്പോസ്ഫിയർ പറഞ്ഞു അവിടെ താപനില കുറയുന്നു എന്ന് പറഞ്ഞു ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ് കുറച്ച് ഉയരം കഴിയുമ്പോൾ താപം കൂടിയാണ് വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്താണ് ഓസോം പാണിയുള്ളത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ റോപ്പോസ്ഫിയറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിൽ വലിയ ഇമ്പോർട്ടൻ്റ് എന്താണ് ഓസോൺ പാളി എവിടെയാണ് ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോൾ ഓസോണിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഭൂമിയുടെ രക്ഷാകവചം എന്നാണ് ഓസോൺ അറിയപ്പെടുന്നത് ഓസോൺ ഒക്കെ ഭൂമിയുടെ രക്ഷാകവചം സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അപ്പോൾ ഓസോണിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാമല്ല ഓസോൺ ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട് ഓസോൺ ദിന ക്വിസ് ആചരിക്കുന്നുണ്ട് പോസ്റ്റർ റാലി തുടങ്ങിയപ്പോൾ നമ്മൾ സ്കൂളിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഓസോണിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ രക്ഷാകവചമാണ് എങ്ങനെയാണ് രക്ഷിക്കുന്നത് സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മി വരും അതിനെ തടഞ്ഞ് നിർത്തുന്നത് ആരാണ് ഈ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാവയലറ്റ് രശ്മികൾ വർധിച്ച തോതിൽ ബോമോ പരിധി പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമായ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും അപ്പോൾ ആ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാതെ അവിടെ ഒരു രക്ഷാകവചം പോലെ നിൽക്കുന്നത് ആരാണ് ആണ് ഓക്കെ ഇനി അൾട്രാവയലറ്റ് രശ്മി ഇനി ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക ഓക്കെ ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധതാ തിമിരം തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ ഇതൊക്കെ അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്നതാണ് ഇനി ഓസോൺ ദിനം ഓസോൺ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ പതിനാറിനാണ് ഓസോൺ ദിനം ഓക്കെ ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ അപ്പോൾ എന്താണ് ഓസോൺ ഡേ എന്ന് നമ്മൾ ആചരിക്കുന്ന എന്തിനാണ് ഓസോണിനെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതേപോലെ ഓസോൺ ശോഷണ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് ഈ ദിനാചരണത്തിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഒരു ചോദ്യമുണ്ട് ഓസോ ദിനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ക്ലാസ്സിലും വിദ്യാലയത്തിലും നടത്താം ഓക്കെ എങ്ങനെ പോസ്റ്റർ തയ്യാറാക്കുക ക്വിസ് മത്സരം നടത്തുക പരിസ്ഥിതിയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനം നടത്തുക മുദ്രാഗീതങ്ങൾ തയ്യാറാക്കുക പത്രവാർത്തകൾ ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കുക വിളംബര ജാഥ സംഘടിപ്പിക്കുക ഇതൊക്കെ നമുക്ക് ഓസോൺ ദിനവുമായി സംബന്ധിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഓസോണിനെ ഭൂമിയുടെ രക്ഷാകവചം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ള അപകടകാരിയായ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ മൂലമാണ് അതിനാൽ ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം എന്ന് റിയപ്പെടുന്നു അപ്പോൾ നമ്മൾ നേരത്തെ എന്തൊക്കെ പഠിച്ചു ആ നമ്മൾ ട്രോപ്പോസ്വിയർ പഠിച്ചു ആദ്യം നമ്മൾ ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീസോസ്ഫിയറിനെ കുറിച്ചാണ് ഓക്കെ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷവാളി ഓക്കെ അൻപത് കിലോമീറ്റർ അവരെ ആരുണ്ട് സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട് അൻപത് കിലോമീറ്റർ കഴിഞ്ഞാരാണ് ആ നീസോസ്ഫിയർ ആണ് അത് എൺപത് കിലോമീറ്റർ വരെയാണ് ഉള്ളത് ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്ന ഭൗമോതരീക്ഷത്തിൽ കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന ഈ പാളിലാണ് അപ്പം നമ്മൾ സ്റ്റാറ്റോസ്ഫിയറിനെ പറഞ്ഞു ഓസോൺ ഉണ്ടെന്ന് അപ്പോൾ മീസോസ്വിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് എവിടെ വെച്ചിട്ടാണ് മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ് അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എവിടെയാണ് മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഇനി നമുക്ക് അടുത്തതുണ്ട് തെർമോസ്ഫിയർ മിസോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അപ്പോൾ മിസോസ്ഫിയർ ഇവിടെ വരെ ഉണ്ട് എൺപത് എൺപത് കഴിഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ വരെ ഉള്ളതാണ് തെർമോസ്ഫിയർ ഉയരം കൂടുന്നവരും താപനില കൂടി വരുന്നത് ഇവിടെ എന്താണ് ഉയരം കൂടുന്നവരും താപനില കൂടി വരികയാണ് തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയനോസ്ഫിയർ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് എന്താ അയണോസ്ഫിയർ അയനോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് നോക്കാം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരുന്ന അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നൽക നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു അപ്പോൾ അയണോസ്ഫിയർ എന്നതുകൊണ്ട് എന്ത് വിളിക്കാൻ കാരണം എന്താണ് ഇവിടെ അയോണീകരണം നടക്കുന്നത് കൊണ്ടാണ് അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നത് എന്താണ് അയോണോസ്ഫിയർ എക്സ് അൾട്രാവയലറ്റ് തുടങ്ങിയ സൂര്യരശ്മികൾ ഉണ്ടല്ലോ അത് വന്നിട്ട് വാതക തെന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു അവിടെ അയോണീകരണം നടക്കുന്നു അതുകൊണ്ട് അതിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാതിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം ശരിയാ സാധ്യമാക്കുന്നു അപ്പോൾ ഇവിടെ അയണി അയണോസ്ഫിയറിൽ ഹയനീകരണം നടക്കുന്നുണ്ട് പിന്നെ അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും അപ്പം റേഡിയോ തരംഗങ്ങൾ വൈദ്യുത ഹാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് എവിടെ വെച്ചിട്ടാണ് അയോണോസ്വിയറിലാണ് ഇപ്പോൾ ഓരോ അയ ഓരോ സ്വിയറിനും ഓരോ സ്പിയറിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം ഇനി അടുത്തത് ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ അത് ഏറ്റവും നാനൂറ് കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ വായുതന്മാത്രങ്ങളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എക്സോസ്ഫിയറിലാണ് ഏകദേശം ബഹിരാകാശം വരുന്നത് ഇനി നമുക്കൊരു പ്രവർത്തനം തന്നിട്ടുണ്ട് അന്തരീക്ഷ പാളിയുടെ പേരെഴുതണം പിന്നെ ഭൗമപരിതത്തിൽ നിന്നുള്ള ഉയരം താപനിലയും ഉണ്ടാകുന്ന മാറ്റം മറ്റ് സവിശേഷത നമ്മൾ ഓരോന്നിൻ്റെ എഴുതാനാണ് അപ്പം നമുക്ക് ആദ്യം ട്രോപ്പോസ്ഫിയർ എഴുതാം ഭൗമോപരിതത്തിൽ നിന്നുള്ള ഉയരം എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ ആണ് താപനില ഉണ്ടാകുന്ന ഉയരത്തിനനുസരിച്ച് താപം കുറയുന്നു മറ്റ് സവിശേഷതകൾ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളിയാണ് ഇനി അത് ട്രോപ്പോസ്ഫിയറിനെ പറ്റി പറഞ്ഞു ഇനി സ്ട്രാറ്റോസ്ഫിയർ എന്താണ് ശരാശരി അൻപത് കിലോമീറ്റർ ആണ് താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്നറിയുന്നത് ഉയരത്തിനനുസരിച്ച് താപം കൂടുന്നു ഇവിടെ ഓസോൺ പാളിയുടെ സാന്നിധ്യവും അതേപോലെ വിമാനങ്ങളുടെ സഞ്ചാരവും ഇവിടെയാണ് ഇനി മീസോസ്ഫിയർ അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരം കൂടുന്നോറും താപനില കുറയുന്നു ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി ഭൂമിയിൽ സംരക്ഷിക്കുന്നു കത്തിച്ചാരമാകുന്ന പാളിയാണ് പിന്നെ അതേപോലെ തന്നെ ഉൾക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു അടുത്ത തെർമോസ്ഫിയർ എന്താണ് എൺപത് മുതൽ നാനൂറ് വരെ വിവരം കൂടുന്തോറും താപനില കൂടി വരുന്നു അയോണീകരണം നടക്കുന്ന പാളിയാണ് റേഡിയോ തരംഗങ്ങൾ ഇനി എക്സോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നാനൂറ് കിലോമീറ്ററിന് മുകളിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ബഹിരാകാശത്തിൻ്റെ ഭാഗമാണ് ഇനി ഇത് ചേരുംപടി ചേർക്കാനാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സോസ്ഫിയർ എക്സോസ്ഫിയർ എന്താണ് എക്സോസ്ഫിയർ എന്ന് പറയുമ്പം എന്താണ് ഇവിടെ വായു തന്മാത്രക ക്രമേണ കുറഞ്ഞ ബഹിരാകാശം അതാണ് എക്സോസ്ഫിയർ ഇനി തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു മീസോസ്ഫിയറിൽ നമുക്ക് എന്ത് പറയാം ഉൽക്കകൾക്ക് അത്തിച്ചാരമാകുന്ന പാളി എന്ന് പറയാം പിന്നെ താപനില ഏറ്റവും കുറഞ്ഞ പാളി ഏതാണ് മീസോസ്ഫിയറാണ് മീസ് ഐസ് എന്നൊക്കെ ആലോചിച്ചാൽ മതി ഐസ് ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ് തണുത്തല്ലേ അപ്പോൾ താപനില ഏറ്റവും കുറഞ്ഞ പാളി ഏതാണെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയർ മീൻസ്റ്റാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിനെ നമുക്കറിയാം ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല ഉയര കൂടുന്നതിനനുസരിച്ച് നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി ഓക്കെ ഇനി എൺപത് കിലോമീറ്റർ വരെ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി അപ്പോൾ തെർമോസ്ഫിയറിനെ കുറിച്ച് എൺപത് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു ഓക്കെ ഇനി താപനില ഏറ്റവും കുറഞ്ഞ പാളി എന്നുള്ളത് നമ്മൾ ഏതിനോട് യോജിപ്പിച്ചു മീസോസ്ഫിയറിനോട് യോജിപ്പിച്ചു ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി എന്നതും ഏതാണ് ആണ് ഉൽക്കകൾ കത്തിച്ചാരണം പിന്നെ വായു തെന്മാത്ര ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നു അതെന്താണ് എക്സോസ്ഫിയർ ആണ് ഉയരക്രമം അനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി ഏതാണ് ട്രോപ്പോസ്വിയറാണ് ഓക്കെ ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല സ്റ്റാറ്റോസ്വിയർ ആണ് അപ്പോൾ എൻ്റെ കറക്റ്റാണല്ലോ ഓക്കെ ഇനി നമുക്ക് തുടപ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഭൂമിയുടെ ഘടനയുടെ മാതൃക നിർമ്മിക്കുക പിന്നെ ഭൂമിയുടെ ഘടന സവിശേഷതക ഇതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഘടനയൊക്കെ ആ ഒരു പോയിൻസൊക്കെ യോജിപ്പിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ